കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ചില വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മാസപ്പടി വിവാദം തന്നെയാണ്. മാസപ്പടി വിവാദം എന്ന് പറഞ്ഞ് ഒരു വലിയ വാർത്ത കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നത് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിൽ എങ്ങനെയെങ്കിലും യു ഡി എഫ് ജയിക്കണം. ഉമ്മൻചാണ്ടിയുടെ മകൻ മലയാള മനോരമയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മകൻ തോറ്റുപോവുകയോ ഭൂരിപക്ഷം കുറയുകയോ ചെയ്താൽ അത് വലിയ നാണക്കേട് യു ഡി എഫിനുണ്ടാക്കും. യു ഡി എഫിന് മാത്രമല്ല, ആ നാണക്കേട് മലയാള മനോരമയ്ക്കും ഉണ്ടാക്കും എന്ന കാര്യം സംശയമേയില്ല. അതുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് മലയാള മനോരമയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായാണ് മാസപ്പടി വിവാദം പുറത്തു കൊണ്ടുവന്നത്. ഒരു തരത്തിലും കേസിൽ കക്ഷിയാകാത്ത, അതായത് നികുതി വകുപ്പിൻ്റെ ഇൻ്റർവ്യൂ സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു നോട്ടീസ് പോലും വീണ വിജയനെ അയച്ചിട്ടില്ല. വീണ വിജയനോട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ആ കമ്പനി കൊടുത്ത കണക്ക്, ആ കണക്കിലെ പൊരുത്തക്കേടുകൾ ആ കമ്പനിയോട് ചോദിക്കുകയും പറയുകയും ചെയ്ത ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തെടുത്തുകൊണ്ടാണ് വീണ വിജയൻ മഹാ കുറ്റക്കാരിയാണ്, മാസപ്പടി വാങ്ങിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ മാസപ്പടി വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇവിടെ അന്തിച്ചർച്ചകൾ പൊടിപൊടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തത്. എത്ര ദിവസമാണ് ചർച്ച നടന്നത് എന്നോർക്കണം. എത്ര കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ഈ ആങ്കർമാരും യു ഡി എഫ് നേതാക്കളും വിളിച്ചു പറഞ്ഞത് എന്നോർക്കണം. എന്തൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് എന്നോർക്കണം. എന്തിനേറെ പറയുന്നു, കേരളത്തിൻ്റെ തെരുവുകളിൽ കോൺഗ്രസിന്റെ ചോട്ടാ നേതാക്കൾ വരെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പിണറായി വിജയൻ മാസപ്പടി വാങ്ങിയിരിക്കുന്നു, കേരളത്തിലെ വിവാദ വ്യവസായി നിന്നാണ് മാസപ്പടി വാങ്ങിയത്, മകളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത്, ആ പൈസയ്ക്ക് നികുതി അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കുറേ നാളുകളായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്, ആ ചോദ്യം എന്തുകൊണ്ട് പിണറായി വിജയൻ മറുപടി പറയുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയൻ മൗനം പാലിക്കുന്നു, എന്തുകൊണ്ട് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയൻ ഒളിച്ചോടുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് വന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് കേസ് വന്നത്. കോടതിയിൽ കേസ് തള്ളിപ്പോയി, തെളിവില്ല. ഈ ഹർജിയോടൊപ്പം കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളിപ്പോവുകയും ചെയ്തു. ഈ കേരളത്തിൽ ഈ മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ച നടത്തിയവർ എന്തെങ്കിലും തെളിവ് ഈ ഹർജിക്കാരനെ കൊടുക്കാമായിരുന്നില്ലേ? ഏതെങ്കിലും രൂപത്തിൽ ഈ ഹർജിക്കാരനെ സഹായിക്കാമായിരുന്നില്ലേ? ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് എന്തും വിളിച്ചു പറയുന്ന, ചാനൽ ചർച്ചകളിൽ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് വേദിയൊരുക്കി കൊടുത്തു എന്നത് മാത്രമല്ല, ഈ കോൺഗ്രസ് നേതാക്കൾ, ബി ജെ പി നേതാക്കൾ, നിഷ്പക്ഷർ എന്ന് പറയുന്ന കുറേ സി പി എം വിരുദ്ധർ ഒക്കെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഈ ഹർജിക്കാരനെ ഒന്ന് കാണാമായിരുന്നില്ലേ? ഈ ഹർജിക്കാരന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാമായിരുന്നില്ലേ? ഉപദേശം കൊടുക്കാനുമില്ല, ഒന്നും കൊടുക്കാനുമില്ല, തെളിവുകളുമില്ല. എന്തെങ്കിലും വിളിച്ചു പറയുക, മലയാള മനോരമ ഒരു വാർത്ത കൊടുക്കുക, ആ വാർത്തയ്ക്ക് പിറകെ പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഓടുക, പിന്നീട് ചർച്ചയായി. ആ ചർച്ചയിൽ പ്രതിസ്ഥാനത്ത് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ നിർത്തുക, എന്നിട്ട് കടന്നാക്രമിക്കുക, എന്താണ് കാരണം? പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ. ഇപ്പോഴിതാ കോടതിയും പറഞ്ഞിരിക്കുന്നു, ഇതിൽ ഒന്നുമില്ല, ഹർജി തള്ളിയിരിക്കുന്നു, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഉള്ളിലെ പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. മലയാള മനോരമ കൊടുത്ത വാർത്ത മാത്രം നമുക്ക് നോക്കാം. അവർ പറയുന്നത് ഏതായാലും മലയാള മനോരമ പിണറായി വിജയൻ അനുകൂലമായി പറയില്ലല്ലോ. പിണറായി വിജയന് എതിരെ മലയാള മനോരമ കൊണ്ടുവന്ന വാർത്തയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും മനോരമ എന്താ പറഞ്ഞത് എന്ന് നോക്കാം. അതിങ്ങനെയാണ്, മാസപ്പടി ഹർജി വിജിലൻസ് കോടതി തള്ളി. മാസപ്പടി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ, യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി, വി കെ ഇബ്രാഹിംകുഞ്ഞ് എന്നിവരുൾപ്പെടെ 12 പേർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളി. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ആദായ നികുതി ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെൻറ്റ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അത് സാധൂകരിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ലെന്നും വിജിലൻസ് ജഡ്ജി NV രാജു ഉത്തരവിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെയുള്ള എതിർക്കക്ഷികൾ പണം വാങ്ങി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളോ രേഖകളോ ഇല്ലാതെ ഹർജി നൽകിയത് കേസിൽ എതിർക്കക്ഷികൾക്ക് സഹായകരമായെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പ്രത്യേക പരിഗണനയ്ക്കും അനധികൃത നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പണം കൈമാറിയതെന്നും
ഇത് കൈക്കൂലിയാണെന്നും ആരോപിക്കുക മാത്രമാണ് ഹർജിക്കാരൻ ചെയ്തിരിക്കുന്നതെന്ന് കോടതിയും നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി മകളും ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ പണം വാങ്ങി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളോ രേഖകളോ ഇല്ലാതെ ഹർജി നൽകിയത് കേസിൽ എതിർകക്ഷികൾക്ക് സഹായകരമായെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അപ്പോഴും മനോരമ മനോരമയുടെ ആ തനി സ്വഭാവം കാണിക്കുന്നുണ്ട് അവിടെ. അത് ഈ ഹർജി നൽകിയിട്ട് ഹർജി തള്ളിയത് എതിർകക്ഷികൾക്ക് എന്ന് വെച്ചാൽ വീണാ വിജയനും പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കമുള്ളവർക്ക് ഗുണകരമായി സഹായകരമായി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആരാണ് ആരോപിച്ചത്? ആരെങ്കിലും പറഞ്ഞോ? മലയാള മനോരമ തന്നെ ഒരു വാചകം ചേർത്ത് ആ വാചകത്തിന് താഴെ ഒരു വരി ചേർക്കുകയാണ്. ആരോപണവും ഉയർന്നിട്ടുണ്ട്. എവിടെ, എപ്പോൾ, എങ്ങനെ, ആര് പറഞ്ഞു എന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ് മലയാള മനോരമക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. ഏതായാലും അതിനുശേഷവും മനോരമ തുടരുകയാണ്. പ്രത്യേക പരിഗണനയ്ക്കും അനധികൃത നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പണം കൈമാറിയതെന്നും ഇത് കൈക്കൂലിയാണെന്നും ആരോപിക്കുക മാത്രമാണ് ഹർജിക്കാരൻ ചെയ്തിരിക്കുന്നതെന്ന് കോടതിയും നിരീക്ഷിച്ചു. ആദായ നികുതി ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതാണ്. ഇതോടുകൂടി ഈ സംഭവത്തിൻ്റെ ഏകദേശം ഒരാഴ്ചയോളം, ഒരാഴ്ചയല്ല ഒരു മാസം തന്നെ പറയാം, അത്രയും കാലം കേരളത്തിൽ സജീവ ചർച്ചയാക്കി നിർത്താൻ ശ്രമിച്ച സംഭവത്തിൻ്റെ അഴിമതിയുടെ ഗ്യാസും പോയി. പിണറായി വിജയനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക, അത് വെച്ച് വീണ്ടും ചർച്ചകൾ സംഘടിപ്പിക്കുക, വീണാ വിജയനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക, അത് വെച്ച് കേരളത്തിൽ വലിയ തോതിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, എന്ന് വെച്ചാൽ ചർച്ചാ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു മാധ്യമങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം പുതുപ്പള്ളിയിൽ ഇത് സജീവ ചർച്ചയാക്കി മാറ്റി. പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളും CPIM നേതാക്കളും എല്ലാം അഴിമതിക്കാരാണ്, ഈ ഭരണം കൊണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുകയാണ് എന്ന് വരുത്തി തീർക്കുക, അത്തരമൊരു ചർച്ച സംഘടിപ്പിക്കുക, അത്തരം തെറ്റിദ്ധാരണ പരത്തുക, ഇതായിരുന്നു മനോരമയുടെ ലക്ഷ്യം. ഇനിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ ഒന്ന് പ്രേക്ഷകർ തിരിഞ്ഞ് വായിച്ചു നോക്കണം, ഒന്ന് കേട്ടു നോക്കണം ഈ ചർച്ചകളൊക്കെ. എന്നിട്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കേരളം ഉയർത്തുക തന്നെ ചെയ്യും, സംശയമില്ല. കാരണം അത്രമാത്രം വേട്ടയാടുകയാണ് ചെയ്യുന്നത് ഒരു നേതാവിനെ. അതാരായാലും, ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയായാലും കെ സുരേന്ദ്രനായാലും, ഇങ്ങനെ ഏകപക്ഷീയമായി ഒരു നേതാവിനെ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം, അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ വേട്ടയാടപ്പെടുക, അതിന് മാധ്യമങ്ങൾ കൂട്ടു നിൽക്കുക എന്നത് നാം ആലോചിച്ച് നോക്കണം. എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് ഇത്.